ഒന്ന് നിക്ക, പകൽ വിളിച്ചിട്ടില്ല, തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണ പുരുവാൾ എങ്ങോട്ടാണ് ആവും? വെറുതെ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. അരക്കില്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം. വിൽക്കാൻ പോവുക ഞാനത്, ഏറെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്ന എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ എനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകരന്റെ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹ കൈയിട്ട് വരണ്ട. പല്ലാവൂർ ഗ്രാമത്തിൽ ഒരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടേ തരട്ടെ, അത് മതി. അല്ലെങ്കിൽ എന്റെ പേരിൽ നാലഞ്ചരി മണ്ണുണ്ടല്ലോ, അത് വിൽക്കും അത്ര തന്നെ. അച്ഛനമാരെ അറിയില്ലെങ്കിൽ നിങ്ങള് അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് ഒരടിയും രണ്ടു വിരലും ചേർന്ന തിശ്ര നട, ചമ്പക്കൂറ് ഒരടിയും നാല് വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പൊക്കോളൂ, പൊക്കോളൂ, പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരേന്ന്. ആ കുമാര, പോണ വഴിക്കൊരു മുണ്ടും ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വരുന്നത് ദേവേട്ട? ഒരു രണ്ടെണ്ണങ്ങ് പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും പുൽത്തൈലുണ്ടേ? വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ൻ സക്രിയ ഇങ്ങോട്ടറിയ എന്റെ മാതാവേ, ചെണ്ടപ്പോലെ പിടിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കൈകരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യിൽ. അറിയാം നിനക്ക്, എവിട്ടായിരുന്നു അത്രയും കലരി? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കറക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസന കൂടി ബെസ്റ്റ് മാനറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പകർ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണോ? വേണ്ട, മടക്കം ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിയിരിക്കണോ? മോള് കാത്തിരിക്കുന്നു, കുടിക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യമായിട്ട്. രാവുണ്ണിയാർക്കറിയോ മാറുന്ന നമ്മടെ വസന്തരുടെ വീട്ടിൽ നിന്ന്? ശങ്കര പൊതുവാള്. ശ്രീമതി അമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മുത്തരിച്ചിട്ടൊന്നും ഇല്ലാലേ നമ്മുടെ കുട്ടികള്? ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. ആ നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട, പറഞ്ഞു ഞാൻ. ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന എന്തേ?
ആളെ ഇഷ്ടായില്ലേ നിനക്ക്? കരച്ചിട്ട പൊക്കോ ഇല്ല, നിറവും പൊക്കോ ഒന്നും അല്ല എന്റെ കുട്ടിയെ കാര്യം. സ്വഭാവ ഗുണ അതുണ്ടെങ്കി മനസമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിനു മാത്രം പ്രാർത്ഥിക്കുക. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേക്കുന്നുണ്ട് ദേവേട്ടനെ പറ്റി. കൊടിച്ചൊടുതുന്നു പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ കൊട്ടിന്നോ തല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷുള്ളവര് പറഞ്ഞുണ്ടാക്കുന്ന കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ദൈവ ദേവേട്ടൻ. ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയാം. അവനെ സൂപ്പിച്ചിട്ട് നിനക്കെന്നതാ കാര്യം? പുൽപ്പള്ളി പെരുന്നാളിന് തായമ്പ് കൊട്ടിക്കണ്ടന. തായമ്പകക്കാരനാന്ന് വെച്ച് അങ്ങനെ എഴുതി തള്ളിയൊന്നും വേണ്ട മാണിച്ചൻ. അയാളെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാതെ നടന്നു പോകുന്ന അയാളെ പേര് ഉപയോഗിച്ചിട്ടാ. അവിടെ മാറ. നല്ല മാലാഹമാരെ പോലുള്ള പെമ്പിള്ളാരില്ലേ പുള്ളിയുടെ പരിധിയിൽ? അത്തരം സ്വഭാവ ദോഷങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. എന്റെ പിലിപ്പോസെ അയാക്കില്ല, പക്ഷെ നമ്മക്കുണ്ടല്ലോ. ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞാ വാക്കി കൊള്ളത്തില്ലെങ്കിലും അമ്മാരെ സൂപ്പിച്ചോണ്ട് നടന്നാ നമുക്കും വെട്ടാലോ. നല്ല സ്വയം റബർ വാചക അടിക്കാൻ കൊള്ളാം. ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചോ നീ ഞങ്ങളെ. മാണിച്ച ഒന്ന് ക്ഷമി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പരീക്ഷണ ഏറ്റെടോ സക്രിയ. അയ്യോ, അപ്പൊ മാനർച്ച? മാനർച്ചയും മയലർച്ചയും ഒന്നും വേണ്ട, ഇന്ന് അച്ഛന് ശക്തി പൂർത്തിയാ, ഞാൻ പോണു. അല്ല ഒന്ന് വരൂ, ഊണ് വിളമ്പ. വന്നില്ലല്ലോ, എല്ലാരും വിശന്നിരിക്കല്ലേ. ചങ്ങരപ്പതുവാളെ, നമുക്ക് അങ്ങനെ ഉണ്ണാം. അപ്പൊ ദേവൻ അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്ത് മുങ്ങിയ ആളല്ലേ, തെരഞ്ഞു പിടിച്ച് കല്ലുഷാപ്പുന്ന പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്? ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കുവോ കള്ളുകുടിയന്മാരാണെന്ന്? അച്ഛനമാരെ റോട്ടി കയറുന്നോണ്ട് അങ്ങനെ തെറ്റിയ വഴിയില്ല. ധൈര്യമായിട്ടായിരുന്നോ ഞാൻ കൂടെ ഇപ്പ നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും. താത്ത ആരോടെ നിങ്ങളോടൊക്കെ പണിക്ക് വരാൻ? ഞാള് തമ്പ്രാ. പേടിക്കണ്ട, ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ ശക്തി പൂർത്തിയാ. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60-ാം പിറന്നാൾ. അതറിയോ നിനക്ക്? വലിയ വലിയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാൻ? ചെറിയാൻ പറഞ്ഞല്ലോ. അത് മതി മാസേ. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പിറന്നാളിന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ? മാത്രല്ല കലാപരിപാടികളും വേണം, എല്ലാം കൂട്ടി അങ്ങോട്ട് കൊഴുപ്പിക്കാൻ. എല്ലാരും വരിക, കള്ളുമായി എന്റെ പെണ്ണൊരു ടിക്കറ്റ് രണ്ട് ചവിട്ട് കൊടുക്കും. കുറുമ്പിയമ്മേ തീർന്നല്ലോ എന്തേലും കാശ്. ഇരിക്കട്ടെ കുറുമ്പിയമ്മക്ക്. വേണ്ട ചെറിയമ്പ്ര, അങ്ങനെ പറയരുത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് കുറുമ്പിയമ്മല്ലേ. ഓർമ്മ ഉണ്ടോ കുറുമ്പിയമ്മക്ക് ആ പാട്ട്? കുറുമ്പിയമ്മക്ക് പാടാൻ ഒന്ന് പാടണ്ട. കുറുമ്പിയമ്മല്ലേ, ഓർമ്മ വരുന്നില്ല അമ്പ്രാൻകുട്ടി? എന്റെ അമ്പ്രാൻകുട്ടി ഒന്ന് പാടിയേ, കുറുമ്പിയമ്മ ഒന്ന് കേക്കട്ടെ. ഞാൻ പാടിയേ. ഇതല്ലേ പാടം അമ്പ്രാൻകുട്ടി, ശരിയാവും.